നമസ്കാരം. നാസർ മുഹമ്മദ് ഷാ എന്ന ഷഷാ സ്വാൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ്. രക്തവും കണ്ണുനീരും മാത്രം തളം കെട്ടി നിൽക്കുന്ന ഒരു രാജ്യത്ത് ചിരി ജീവിച്ചിരിക്കില്ല. തോക്കും കത്തിയും വിശുദ്ധ നിയമങ്ങളും കാട്ടി എല്ലാവരെയും കരയിക്കുന്ന ഒരു നാട്ടിൽ ചിരിപ്പിക്കുന്ന ഒരാൾ അധികപ്പറ്റാണ്. ഭയം മാത്രം ഇറങ്ങി നടക്കുന്ന തെരുവുകൾക്ക് ചിരിക്കുന്ന മുഖങ്ങളെ ഉൾക്കൊള്ളാനാവില്ല. പരലോകത്ത് കാത്തിരിക്കുന്ന സ്വർഗത്തിനു വേണ്ടി ഭൂമിയെ നരകമാക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് അവസാനത്തെ ചിരിയും തുടച്ചു നീക്കേണ്ടതുണ്ട്. അഫ്ഗാനിൽ നിന്നും ഭയം നടന്ന് നമ്മുടെ അടുത്തും എത്തിക്കഴിഞ്ഞു. വിശുദ്ധ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാൻ കത്തിയും വാളും ബോംബും തോക്കും ഒക്കെ ഇവിടെയും തയ്യാറായി വരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പരസ്യം വന്നു കഴിഞ്ഞു. ഇഷ്ടപ്പെടാത്ത ആ സത്യത്തിന് നേരെ നോക്കുവാൻ നമ്മുടെ ബുദ്ധിജീവികൾക്കും പത്രക്കാർക്കും ധൈര്യമില്ലാതെ പോയി. കാക്കിനിക്കറിലെ ഭീകരതയുടെ വലിപ്പം അളക്കാനുള്ള ഉപകരണമേ തൽക്കാലം ഇവിടെയുള്ളൂ. അറബി പഠിക്കാനുള്ള മടിയോ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ല ഇസ്ലാമിക ഭീകരരോടുള്ള വെറുപ്പിനും ഭയത്തിനും കാരണം. ആദ്യത്തെ വെറുപ്പും അവസാനത്തെ വെറുപ്പും അവർ മനുഷ്യരല്ല എന്നുള്ളത് മാത്രമാണ്. നമുക്ക് പാട്ടുകൾ കേൾക്കണം, നമ്മുടെ ചെവികൾ ഛേദിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടണം, നമ്മുടെ നാവ് അരിയപ്പെട്ടുകൂടാ. നമുക്ക് സിനിമ കാണണം, നമ്മുടെ കണ്ണുകൾ അന്ധമാക്കിക്കൂടാ. ജാനകിക്കും റസാക്കിനും എനിക്കും നൃത്തം ചെയ്യണം, ഞങ്ങളുടെ കാലുകൾ മുറിച്ചെറിയപ്പെട്ടുകൂടാ. നിറങ്ങളില്ലാത്ത ചമയങ്ങളില്ലാത്ത ഇരുണ്ട ലോകത്ത് ജീവിക്കാൻ വയ്യ എന്നുള്ളതാണ്. കാരണങ്ങൾ ഇനിയുമുണ്ട്. 15 വയസ്സിന്റെ കൗമാര കൗതുകം അണയും മുമ്പ് സഹോദരിമാർ വൃത്തികെട്ട ഉമിനീരും രേതസ്സും പുരണ്ട് മലിനപ്പെടാതിരിക്കാനാണ്. ലോകം തിരസ്കരിച്ച സർവ തിന്മകളെയും മതമേലങ്കി അണിഞ്ഞ് സ്വീകരിക്കാൻ വയ്യ എന്നുള്ളതാണ്. പുസ്തകശാലകൾ തീയരിക്കപ്പെട്ടുകൂടാ. ബാമിയാനിലെ ബുദ്ധ വിഗ്രഹങ്ങൾ പോലെ പൂർവ പൈതൃകങ്ങൾ ഓരോന്നായി തച്ചുടയ്ക്കപ്പെട്ടുകൂടാ. നാളിതുവരെയുള്ള പുരോഗതിയുടെ സർവ നന്മകളും റദ്ദു ചെയ്യപ്പെട്ടുകൂടാ. ഇവിടെ കൂടി നിറങ്ങൾ അവസാനിക്കുകയും അഫ്ഗാനിലെ കറുപ്പ് പടരുകയും ചെയ്താൽ പിന്നെ ബാക്കി എന്തുണ്ടാകാനാണ്? വീടിന്റെ സുരക്ഷയിൽ നിന്നും ഇരുപുറം കാവൽ നിന്ന ഭീകരതയ്ക്കൊപ്പം വലിച്ചിറക്കപ്പെട്ട് നിഷ്കരുണം കഴുത്തറുക്കപ്പെട്ട നാസർ മുഹമ്മദ് ഒരു പാഠമാണ്. അയാൾ പറഞ്ഞു കഴിഞ്ഞ അവസാനത്തെ തമാശയായിരുന്നില്ല അയാൾ പറയാൻ ആഗ്രഹിച്ച അവസാനത്തെ തമാശ. പാതി വഴിയിൽ കഴുത്തറ്റ് മുറിഞ്ഞു പോയ ഒരു ചിരിയാണ് നാസർ മുഹമ്മദ്. ആ കത്തി ഇവിടെ എത്തിയാൽ ഭയം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ മൗനമാചരിക്കുന്ന മാധ്യമങ്ങൾ പിന്നെ ഇല്ല. ചലച്ചിത്രമില്ല, ചലച്ചിത്ര അക്കാദമികളില്ല, നൃത്തമില്ല, കഥയും കവിതയുമില്ല, നോവലുകളില്ല. എങ്കിലും മീരയ്ക്ക് ആശ്വസിക്കാം, ആരാച്ചാർ മാത്രം അവശേഷിക്കും. സ്ത്രീ വിമോചനത്തിന്റെ വളപ്പൊട്ടുകളില്ല. രാത്രി നടത്തങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ച പെണ്ണുടലുകൾ കരിന്തുണിയിൽ ഒളിഞ്ഞിരുന്ന് അഭയം ആഘോഷിക്കും. ഏതെങ്കിലും ഒരു വിശുദ്ധ വെറിയന് കാമമുണരുമ്പോൾ തുണി മാറ്റി വരാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഇവിടെ അവർക്ക് അവശേഷിക്കൂ. ഇതൊരു സ്വപ്ന സങ്കല്പമല്ല, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരു ഭീകര യാഥാർത്ഥ്യമാണ്. പാലമെത്രാന്റെ പേരെടുക്കും മുമ്പ് നാസർ മുഹമ്മദിന്റെ ചാവടിയന്തിരം ഉണ്ണേണ്ടതുണ്ട്. കാരണം അയാൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മുഖമാണ്, ചിരിക്കുന്ന മനുഷ്യരുടെ മുഖം. വെബ് ഡെസ്ക്, തത്വമൊഴി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.